ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉമ്മ കുൽസുവാണ്. അതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ 7 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂൺ വലിയ ജീരകം 6 ചുവന്നുള്ളി എല്ലാം ഒന്ന് വറുത്ത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചമല്ലിയും ചെറിയ ചീരകവും വലിയ ചീരകവും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വറ്റൽമുളക് അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ മിക്സി എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ ഉമ്മക്കുൽച്ചുണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ ഇതാണ്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ചെറുനാരങ്ങയുടെ നീര് ഞാൻ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം ഒത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം ഒത്തിരി ലൂസ് കുറവുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഒത്തിരി കൂടെ സുർക്ക പാർന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല നമുക്ക് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് എടുത്ത മസാല ഇതിന് പാകമായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ കാലൊന്നൊരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ കാല് അടർന്ന് പോവാതിരിക്കാനാണ്. നന്നായിട്ട് മുറുക്കി ഒന്ന് കെട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ പുറത്താണ് വെക്കുന്നത്, ഫ്രിഡ്ജിലേക്ക് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തിട്ട് 1 കുക്കർ വെച്ചിട്ട് അതിലേക്ക് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത്തിരി വെളിച്ചെണ്ണ ആദ്യം പാർന്ന് കൊടുത്ത് അതിലേക്ക് വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. വാഴയില വെച്ച് കൊടുക്കുന്നത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു ഒരൊറ്റ വിസിൽ വരുന്നതോടുകൂടെ നമുക്ക് ഇത് ഓഫാക്കിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് അതിൻ്റെ ആവി പോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ 1 വിസിൽ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എടുത്ത് 1 പാൻ വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി സൺഫ്ലവർ ഓയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ നൂല് കെട്ടി കൊടുത്ത കാരണത്താൽ അവിടെ പിടിച്ചിട്ട് കൊടുക്കാനായിട്ട് നല്ല സുഖമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഉമ്മ കുൽസുവിൻ്റെ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് 1 ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറക്കാനായിട്ട് 1 മസാലക്കൂട്ട് ഉണ്ടാക്കണം. അതിനൊരു 3 വലിയുള്ളിയും 2 തക്കാളിയും 1 ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ആദ്യം നമ്മൾ ചിക്കൻ ഇട്ട ആ എണ്ണയിലിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ഒത്തിരി വെളിച്ചെണ്ണ മാറ്റി വെക്കണം കേട്ടോ. അത്രയും വെളിച്ചെണ്ണയിലിട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് അതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
വേറെ മസാലകളൊന്നും ആവശ്യമില്ല, ആ എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കുന്ന കാരണത്താൽ ആ ഒരു ടേസ്റ്റ് ഇതിലുണ്ടാവും. ഒത്തിരി 2-3 കശുവണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ഒന്ന് ആക്കിയതിന് ശേഷം അതിലേക്കൊരു മുട്ടയും വെച്ച് കൊടുത്തിട്ട് ബാക്കിയൊന്ന് മസാല ഒക്കെ ഒന്ന് ഫിൽ ചെയ്തതിന് ശേഷം ഒരു കക്കിരിക്ക് എടുത്തിട്ട് ഞാനൊന്ന് അതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് മസാലകളൊന്നും പുറത്ത് പോവാതിരിക്കാനായിട്ട്. ഇനിയൊരു മുട്ട എടുത്തതിന് ശേഷം ഞാനൊരു 2 പൂവും എടുത്ത് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പൂവെടുത്തിട്ട് ഞാനൊരു മൂക്കും വെച്ച് കൊടുത്ത്, ക്യാരറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് വാഴയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു ഈർക്കിളോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തിയതിന് ശേഷം ചിക്കൻ വെച്ചത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഉമ്മുകുൽസുവിനെ ഒന്ന് സുന്ദരിയാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു ഇതാ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഉമ്മുകുൽസു നല്ല ടേസ്റ്റാണ് ഇട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.